ആഭ്യന്തര ടൂറിസം പരിപോഷിപ്പിക്കുന്നതിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും അതിനായി പുല്ലോപ്പിക്കടവ് പദ്ധതികൾ പോലെയുള്ള പദ്ധതികൾ കണ്ടെത്തി സംസ്ഥാനത്ത് മുഴുവൻ നടപ്പിലാക്കാൻ സർക്കാർ മുൻതൂക്കം നൽകുമെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുല്ലോപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വടക്കേ മലബാറിന്റെ ടൂറിസം സാധ്യതകൾ അനന്തമാണെന്നും അവ പരിപോഷിപ്പിക്കുമെന്നും വിദേശ ടൂറിസ്റ്റുകളെ ഇവിടങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. പ്രദേശീയമായ ടൂറിസം വികസിക്കുമ്പോൾ ആ നാടും വികസിക്കുമെന്നും പ്രദേശവാസികളുടെ സാമ്പത്തിക നിലവാരം ഉയരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടൂറിസം എന്ന് പറഞ്ഞാൽ കുറേ വലിയ കെട്ടിടം വരല് മാത്രമല്ല, അതും ആവശ്യമാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റം വേണം. ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ആളുടെ കച്ചവടം വർദ്ധിക്കും, വലിയ കച്ചവടം നടത്തുന്നവരുടെ കച്ചവടം വർദ്ധിക്കും, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വരുമാനം വരും. അങ്ങനെ ടൂറിസത്തിന്റെ വികാസം ഒരു നാടിന്റെ വികാസം. ഒരു നാട്ടിൽ ടൂറിസം വികസിക്കുമ്പോൾ ആ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. ആ തിരിച്ചറിവ് ടൂറിസത്തിന് പരമപ്രധാനമായ ടൂറിസം വികാസത്തിന്റെ അഭിവാജ്യ ഘടകമായ ശുചിത്വം ഉറപ്പുവരുത്തുവാൻ ഓരോ പ്രദേശത്തെയും പൗരൻ സ്വയം ബ്രാൻഡ് അംബാസഡർമാരായ പ്രദേശത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറി തയ്യാറായി വരുന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് ജനകീയ ടൂറിസത്തിലൂടെ നമുക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടത്. അതിന് തീർച്ചയായും ഇത്തരം പ്രദേശങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ, ജനങ്ങളുടെ ഇടപെടലുകൾ കേരളത്തിന്റെ ഭാവിയായ ടൂറിസത്തെ വികസിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വളപട്ടണം പുഴയുടെ കൈവഴിയായി കാട്ടാമ്പള്ളി കടവ് വഴി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് അതിർത്തി വരെയുള്ള പുഴയിലാണ് പുല്ലോപ്പിക്കടവ്. ജലസാഹസിക ടൂറിസത്തിന് അനുയോജ്യമായ ഈ കടവിൽ 4.15 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത്. ജല ടൂറിസത്തിന്റെ വൈവിധ്യഘട്ടങ്ങൾ ഉൾക്കൊള്ളിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ചടങ്ങിൽ അഴീക്കോട് MLA KV സുമേഷ് അധ്യക്ഷത വഹിച്ചു. കേരള ടൂറിസം കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ KS ഷൈൻ റിപ്പോർട്ട് അവതരണം നടത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രമേശൻ, വൈസ് പ്രസിഡന്റ് KS ശ്യാമള, PP രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ IAS സ്വാഗതവും KS ഷൈൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. Thalisheri Road, Mattanur. 35 years of trust and purity.